നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മീര, റാം കെയർ ഓഫ് ആനന്ദി. വളരെ ശാന്തമായി പറയാതെ പറഞ്ഞ പ്രണയവും വിരഹവുമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇതൊരു പുസ്തകത്തെക്കുറിച്ചുള്ള കഥ പറച്ചിലല്ല, മറിച്ച് ഒരു പുസ്തകത്തിനോട് ഉള്ള ഇഷ്ടം കാണിക്കാനുള്ള ഉപാധിയായി ഇതിനെ കാണുന്നു. കാരണം ഞാൻ ഈ പുസ്തകം വായിക്കാൻ ഇറങ്ങിയപ്പോഴെല്ലാം പലരും പറഞ്ഞു, വായിക്കല്ലേ, കൊള്ളില്ല, ഞാൻ ആദ്യ പേജ് തന്നെ വായിച്ച് മടക്കി വെച്ചു എന്നല്ല. സ്വാഭാവികമായി ഞാനും ഇത് വഴിയിൽ ഉപേക്ഷിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ദേശാഭിമാനിയിൽ മാറുന്ന മലയാളിയുടെ വായന എന്നൊരു ലേഖനത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ചു കണ്ടു. വീണ്ടും വായിക്കണമെന്ന് തോന്നി. വായിച്ചു. ഗംഭീരം. എന്നെ പോലെ തന്നെ ചതിപറ്റിയ വേറെയും പലരും ഉണ്ടാകുമല്ലോ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചെന്നൈ ഉൻകളെ അൻപോട് വരവേൽക്കൃതി. അതെ, മലയാളിയുടെ സ്വപ്നങ്ങളിലെ ചെന്നൈ നഗരം ഈ പുസ്തകത്തിലൂടെ നമ്മെ വളരെയധികം വരവേൽക്കുന്നു. മലയാളിയുടെ സ്വപ്നങ്ങളിലെ മേച്ചിൽപ്പുറമാണല്ലോ ടി നഗറും റെയിൽവേ സ്റ്റേഷനും മറീന ബീച്ചും എല്ലാം. അതെല്ലാം ഈ പുസ്തകത്തിൽ വളരെ നന്നായി പ്രതിപാദിക്കുന്നു. അഖിൽ പി ധർമ്മജൻ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം ജീവിതത്തിലെ ഏടുകൾ ചീന്തിയെടുത്ത് നമുക്ക് ഒരു നവ്യാനുഭവം ഒരുക്കുകയാണ്. അധികമൊന്നും സാഹിത്യം പറയാതെ, എന്നാൽ പറയാനുള്ളതെല്ലാം ഒരു സിനിമാ സ്റ്റൈലിൽ നമ്മളെ ഒന്നും മുഷിപ്പിക്കാതെ പറഞ്ഞുറക്കുന്ന ഒരു രീതി. ചെന്തട്ടിപ്പൊടിയുടെ ഇഫക്റ്റിൽ തേനീച്ച കുത്തി നിൽക്കുന്ന ഓരോ മനുഷ്യരും നമ്മളുടെ ഉള്ളിൽ ചിരിയുടെ മാലപ്പടക്കം വിടർത്തും. ഇതുപോലുള്ള സൗഹൃദങ്ങൾ നമുക്കും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ കൊതിച്ചുപോകും. ഏകാന്തതയുടെ തുരുത്തിൽപ്പെട്ടുപോയ വാർദ്ധക്യത്തിന്റെ പ്രതിനിധിയാണ് പാട്ടി. ഒരുപക്ഷെ അവരെപ്പോലൊരാൾ നമ്മളുടെ വീട്ടിലും ഉണ്ടാകാം. നമ്മളിൽ നിന്ന് കുറച്ച് പരിഗണന അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ബസന്ത് നഗറിലെ ബീച്ചും അല്ലിഗ്രാമത്തിലെ കാഴ്ചകളും പത്മിനിയെടുത്തുള്ള അവരുടെ സാഹസിക യാത്രകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എല്ലാം സഹോദരി സഹോദര ബന്ധത്തിന്റെ ഊഷ്മളതകൾ വിളിച്ചു പറയുന്നതാണ് ബെട്രിയും രേഷ്മയും തമ്മിലുള്ള ബന്ധം. പലപ്പോഴും പരസ്പരം പാരകൾ പണിയുന്നുണ്ടെങ്കിലും ഉറച്ച കാൽവെപ്പോടുകൂടി രേഷ്മയെയും കൊണ്ട് അവളുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ സ്നേഹത്തിന്റെ അർത്ഥതലങ്ങൾ വിശാലമാണെന്ന് അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ പോലും മല്ലിയെ കുറിച്ചുള്ള ഓർമ്മകൾ കണ്ണീരണിയാതെ മലയാളികൾക്ക് വായിക്കാൻ കഴിയില്ല. റാം അവളുടെ ചിലങ്കകൾ കയ്യിൽ പിടിക്കുമ്പോൾ ഓരോ മലയാളിയും അവനവനെ വിലയിരുത്തുവാനുള്ള ഒരവസരമായി അതിനെ കണക്കാക്കുന്നു. വാഗമരച്ചോട്ടിലെ പറയാതെ പറയുന്ന പ്രണയവും ധനശ്രീ ലോഡ്ജിലെ കറുപ്പുടുത്ത വൃദ്ധനും ഒറ്റ ഫ്രെയിമിൽ നമ്മളെ സന്തോഷിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്നു. പത്മിനി കാറിൽ ഒളിപ്പിച്ചു വെച്ച ആനന്ദിയുടെ രഹസ്യങ്ങൾ ചുരുളഴിയുമ്പോൾ കഥയുടെ ദിശ തന്നെ മാറുകയാണ്. സ്നേഹത്തിന്റെ ഒരുപാട് അർത്ഥതലങ്ങൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് വികാരങ്ങൾ മിന്നിമറിയുന്ന, അധികമൊന്നും മുഷിപ്പിക്കാതെ കഥ പറഞ്ഞു തീർക്കുമ്പോൾ ആനന്ദി തിരിച്ചു വരുന്നതും കാത്ത് റാം വാഗമരത്തിന്റെ ചുവട്ടിൽ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. ഈ നോവലിലെ കുറച്ച് വരികൾ ഞാൻ കടമെടുക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെക്കാൾ പൂർണ്ണതയിൽ ചെയ്യുവാൻ നമ്മളെ കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ മറ്റാരെ കൊണ്ടും സാധിക്കും. ഞാനും എന്റെ ഉത്തരവാദിത്തം നിറവേറ്റി എന്ന് കരുതുന്നു. ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.